ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബദാം മിൽക്ക് ഷേക്കിൻ്റെ ആയിട്ടാണ് കസ്റ്റേഡ് ഷേക്ക് ആണ് കേട്ടോ അപ്പോൾ ഇതാ അതിനായിട്ട് ഞാനൊരു ഇരുപത്തിയഞ്ച് ബദാം വെള്ളത്തിൽ കുതിർത്തിട്ട് എടുത്തിട്ടുണ്ട് തുലിയാളനെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് പാൽ വെച്ച് കൊടുക്കുക പിന്നെ ബദാമിൻ്റെ അളവെല്ലാം നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടാ കുഴപ്പമൊന്നുമില്ല കൂട്ടിയും കുറച്ചെല്ലാം എടുക്കാം എനിക്ക് ഇതിലേക്ക് കസ്റ്റേഡ് പൗഡർ ഇട്ട് കൊടുക്കാം ഞാനിപ്പം ഇതാ മൂന്ന് ടേബിൾ സ്പൂണ് കസ്റ്റേഡ് ആണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇത് എല്ലാം കൂടിയിട്ട് നല്ലോണം മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാം പിന്നെ ബദാമ് പെട്ടെന്ന് തൊലി എന്താ പറയുക തൊലികളയാൻ വേണ്ടിക്ക് ഒരു പത്ത് മിനിറ്റ് നല്ല ചൂടുവെള്ളത്തിൽ ഇട്ട് ഇട്ട് വച്ചാൽ മതി കേട്ടോ പെട്ടെന്ന് തൊലികളഞ്ഞിട്ടും ഇനി ഇതാ ഞാനിത് നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് ഞാനിപ്പം ഒരു ലിറ്റർ പാലെടുത്തിട്ടുണ്ട് പാലിലേക്ക് ഈ മിക്സ് ഒഴിച്ച് കൊടുക്കാം ഇപ്പം ഇതാ ഫുൾ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം കുറച്ചുകൂടി വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പം ചേർത്ത് കൊടുക്കുന്നില്ല എനിക്ക് ഇതിലേക്കിൽ മധുരത്തിനാവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു രണ്ടര ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്രയാണെന്നോ മധുരം വേണ്ട അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇല്ലായെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം നിങ്ങളിഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കട്ടോ അപ്പോൾ ഇത് മിക്സ് ആക്കി ഇല്ലേ മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ വെച്ച് കൊടുക്കട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് എനിക്ക് ഇതൊന്ന് തിക്കായിട്ട് വരുന്ന ടൈമിൽ ഇതിലേക്ക് എന്താ പറയുക ചെറുതായിട്ട് കട്ടാക്കി വെച്ച ബദാമില്ലേ അത് ചേർത്ത് കൊടുക്കുക എല്ലാം കൂടി മിക്സാക്കിയെടുക്കുക പിന്നെ എന്തെങ്കിലും ഫ്ലേവറിന് വേണ്ടിയിട്ട് വന ലൻസോ ഇല്ലായെന്നുണ്ടെങ്കിൽ ഏലക്കപ്പൊടിയോ ചേർത്ത് കൊടുക്കുക ഞാനിപ്പം മൂന്ന് ഏലക്ക പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കലാണ് എന്നിട്ട് നമ്മൾ സെർവ് ചെയ്യുന്ന ടൈമിൽ അതങ്ങ് മാറ്റി കൊടുത്താൽ മതി ഇല്ലായെന്നുണ്ടെങ്കിൽ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുക അപ്പോൾ ആ മൂന്ന് ഏലക്കയും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കലാണ് ഒന്ന് തിക്കായിട്ട് വരുന്ന ടൈമിൽ തീ ഓഫ് ചെയ്യുക ഈ ഒരു എന്താ പറയുക തിക്കായി കഴിഞ്ഞാൽ ഓഫ് ചെയ്യാം കേട്ടോ നല്ല ടേസ്റ്റ് ആണ് ഇത് ചൂടോടെ സെർവ് ചെയ്യുക ഇല്ല എന്നുണ്ടെങ്കിൽ നല്ലോണം തണിന്നിട്ടില്ലേ കുറച്ച് ഐസ് ക്യൂബ്സെല്ലാം ഇട്ടിട്ട് അങ്ങനെയും സെർവ് ചെയ്യാം അപ്പം അടിപൊളി ടേസ്റ്റുള്ള ഒരു ഡ്രിങ്ക് ആണ് നിങ്ങളെന്തായാലും ട്രൈ ആക്കി നോക്കാം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അടുത്തൊരു നല്ലൊരു വീഡിയോയിട്ട് കാണുന്നവരേക്കും ഇൻഷാല് അസ്ലാ വലൈക്കും ബു ബായ്